ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബോണൈ സ്പോർട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു ഫിഫ മൊബൈൽ ബീറ്റയുടെ ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ മാർക്കറ്റിനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ അത്യാവശ്യം യൂസും കിട്ടിയിരുന്നു. കുറേ പേര് ചോദിച്ചൊരു സംശയമായിരുന്നു, അവർക്ക് ആ പ്ലെയേഴ്സിനെ പർച്ചേസ് ചെയ്തു പക്ഷെ അവരുടെ പൈസ പോയി, അവരാ പ്ലെയറിനെ കിട്ടിയിട്ടുമില്ല, അതേപോലെ ആ പൈസ പോവുകയും ചെയ്തു, അതെന്താ ചെയ്യുക, എങ്ങനെയാണ് പൈസ കിട്ടുന്നത്, കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അത് കുറച്ച് ഒരു ആഴ്ചയൊക്കെ ആയിട്ട് എക്സാമൊക്കെ ആയിട്ട് തിരക്കായിരുന്നു, വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു ആ പൈസ പ്ലെയറിനെ കിട്ടിയില്ലെങ്കിൽ ആ പൈസ എങ്ങനെ നമുക്ക് റീഫണ്ട് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ നോക്കാം എങ്ങനെ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എന്തായാലും മാർക്കറ്റിൽ ഒരു പ്ലെയറിനെ പർച്ചേസ് കാണിച്ചു തരാം. ഇപ്പോൾ കറണ്ടിൽ എൻ്റെ 72 ലക്ഷം രൂപ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഇലച്ചിച്ചിനെ പർച്ചേസ് നോക്കാം. ഇരുച്ചിച്ചിൻ്റെ പൈസ എന്ന് പറയുന്നത് 439,000 രൂപയാണ്. നമ്മൾ പർച്ചേസ് അമർത്തി കഴിഞ്ഞാൽ ആ പൈസ എന്തായാലും നമ്മുടെ നിന്ന് പോവും. അതേപോലെ ജോ ഫിലിക്സ് ആണെങ്കിൽ 233,000 ഒക്കെയാണ് റേറ്റ് വരുന്നത്. നമുക്ക് അവരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ആ റേറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഇത് പ്ലെയറിനെ നമ്മൾ പർച്ചേസ് അമർത്തിയാലും നമ്മുടെ നിന്ന് ആ ഒരു അമർത്തിയിട്ടുള്ള പൈസ എന്തായാലും പോകും. ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 300,000 രൂപ നമ്മുടെ നിന്ന് പോയിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കുമ്പോൾ കാണാം 69,72,000 ആയി. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പർച്ചേസിങ് കിടക്കുന്നുണ്ടാവും. അവിടെ ഏറ്റവും മുകളിൽ ഒരു എക്സിൻ്റെ ബട്ടൺ ഉണ്ട്. ആ എക്സിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പ്ലെയർ ആ ഒരു ഓർഡർ ക്യാൻസൽ ആകും, നമുക്ക് ആ പൈസ റീഫണ്ടായി കിട്ടും. 72 ലക്ഷം വീണ്ടും ഉണ്ട്. ഞാൻ വീണ്ടും ഒന്നുകൂടി കാണിച്ചിട്ട് ജസ്റ്റ് ആ ഒരു ക്യാൻസൽ എക്സിൻ്റെ ബട്ടൺ ഉണ്ട് മുകളിൽ, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇസ്കോന് 150,000 ഉള്ളൂ. അത് വാങ്ങുമ്പോൾ ഫണ്ട് നമുക്ക് കുറയുന്നു കാണാം. 72 ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് നോക്കുക വെച്ചാൽ എത്രയുള്ളത്, 70 ലക്ഷമായി കുറഞ്ഞു. നമ്മൾ ജസ്റ്റ് മൈ ഓർഡേഴ്സിൽ പോയിട്ട് ആ ഒരു എക്സ് മാർക്ക് കാണാം മുകളിൽ, ആ പ്ലെയറിൻ്റെ മുകളിൽ എക്സ് മാർക്ക്, ആ എക്സ് മാർക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, പൈസ വീണ്ടും തിരിച്ച് കൂടിക്കോളും. പിന്നെ കുറേ പേർക്കുള്ളതാണ് ഈ എന്താ ഒരു സംശയമാണ് ഈ സെല്ല് ചെയ്യുമ്പോഴുള്ള ക്യുക്സെൽ എന്ന് പറഞ്ഞ സംഭവം. ആ ക്യുക്സെല്ലിൻ്റെ ഒരു ഈ സംഭവം ഞാൻ കാണിച്ചത്, അതേപോലെ ഒരു പ്ലെയറിന് നമ്മൾ അറിയാണ്ട് സെല്ല് ചെയ്യാട്ട് വെച്ചാൽ ആ പ്ലെയറിന് എങ്ങനെയാണ് അതേപോലെ തിരിച്ചു കിട്ടുക, അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാൻ ജസ്റ്റ് സെല്ലിൻ്റെ മുകളിൽ മാത്രമേ ഞാൻ കാണിച്ചുതരാം ആ സംഭവം. നോക്കി ഈ മൊബൈലിനെ സെല്ല് ചെയ്ത് നോക്കാം. ഈ മൊബൈൽ ഇപ്പോൾ കുറച്ച് വാല്യു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺഫേം അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ പ്ലെയർ പോകും, നമ്മുടെ ടീമിൽ നിന്ന് സെല്ലിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും അതേപോലെ ഞാൻ ഡേവിഡ് സിൽവർ വെച്ചിട്ടും കാണിച്ചു, രണ്ട് പ്ലെയേഴ്സിനെ സെല്ല നമ്മൾ അറിയാണ്ട് ഇപ്പോൾ സെല്ലായി വെച്ചാൽ എങ്ങനെ പ്ലെയറിനെ റിട്രീവ് ചെയ്യാന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയർ നമ്മുടെ ടീമിൽ നിന്ന് പോകുമ്പോൾ നേരെ നമ്മുടെ മൈ ഓർഡേഴ്സിലേക്ക് പോയാൽ മതി. അവിടെ നമുക്ക് എങ്ങനെയാണ് ആ പ്ലെയറിനെ ക്യാൻസൽ ചെയ്യുന്നത്, അതേപോലെ ഇത് നമുക്ക് ജസ്റ്റ് ആ ഒരു എക്സ് മാർക്ക് അമർത്തി കഴിഞ്ഞാൽ, അതേപോലെ ക്യാൻസൽ മാർക്ക് അമർത്തി കഴിഞ്ഞാൽ ആ പ്ലെയറും തിരിച്ച് നമ്മുടെ ടീമിലേക്ക് തന്നെ വരും. എല്ലാ ഓർഡേഴ്സും അതോടെ പോയി. അപ്പോൾ തിരിച്ച് പ്ലെയേഴ്സ് വീണ്ടും നമ്മുടെ ടീമിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. പിന്നെ വാച്ച് ലിസ്റ്റിലുള്ള പ്ലെയേഴ്സിനെ നമുക്ക് നോക്കാം, അത് നമുക്ക് അവിടെ ഓണാക്കാനും ഓഫ് ചെയ്യാനൊക്കെ പറ്റുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാച്ച് ലിസ്റ്റ് ഇടാൻ, വാച്ച് ലിസ്റ്റ് ഓഫ് ചെയ്യാൻ. വാച്ച് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കിടക്കും, നമുക്ക് ഏതെങ്കിലും പ്ലെയറിനെ വേണമെങ്കിൽ അവിടെ കിടക്കും, നമുക്ക് നോക്കിയിട്ട് അവരുടെ റേറ്റ് കുറഞ്ഞ സമയം കൂടിയ സമയമൊക്കെ നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നൊരു ഓപ്ഷനാണ്. പിന്നെ ഈ ഫിഫ ബീറ്റയുടെ ഗെയിം പ്ലേയും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ കുറച്ച് വേറെ സംഭവമാണ് ക്യുക്സെൽ എന്ന് പറഞ്ഞിട്ട്. ക്യുക്സെൽ ചെയ്ത് എന്താണ്ടാവുമെന്ന് കുറേ പേർക്ക് സംശയമുണ്ട്. കുറേ പേര് പ്ലെയർ പോയി എന്ന് പറഞ്ഞു, പൈസ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ക്യുക്സെല്ലിൻ്റെ സംഭവം ഞാൻ പറഞ്ഞത്, നമ്മൾ ക്യുക്സെൽ അമർത്തി വെച്ചാൽ ആ പ്ലെയർ അപ്പം തന്നെ പോവും. നമുക്ക് ആകെ കിട്ടുക 100 കോയിനാണ്. എത്ര വാല്യുള്ള പ്ലെയറാണല്ലോ, നമ്മളിപ്പോൾ എലൈറ്റ് പ്ലെയർ എടുത്താലും ഗോൾഡ് പ്ലെയർ എടുത്താലും സിൽവർ പ്ലെയർ എടുത്താലും ഇപ്പോൾ ബ്രോൺസ് പ്ലെയറിനെ വിറ്റാലും നമുക്ക് എൻ്റെ എമൗണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആകെ കിട്ടാൻ പോകുന്നത് 100 കോയിനാണ്. നമ്മളെങ്ങനെ എത്ര ഇപ്പോൾ വാല്യു സെയിൽ പ്രൈസ് ഒക്കെ പറഞ്ഞിട്ടുള്ള 9,100 ആണ്, പക്ഷെ നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് 100 കോയിനാണ്. അപ്പോൾ ക്യുക്സെൽ ചെയ്യേണ്ടതാണ് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ എത്ര നേരം നോക്കിയിട്ട് ആകെ കയറിയിട്ടുള്ളത് 100 കോയിനാണ്. എത്ര പേര് നമ്മളെ കയറ്റിയാലും ആകെ കയറാൻ പോകുന്നത് 100 കോയിനാണ്. അപ്പോൾ അതാണ് ഈ എന്താ പറയുക ക്യുക്സെല്ലുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്യുക്സെൽ മാക്സിമം ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്കൊരു വാല്യൂ ഇല്ല, ആ കിട്ടാൻ പോകുന്നത് 100 കോയിനാണ് ക്യുക്സെൽ ഇത് ചെയ്താൽ. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിയുള്ള മാർക്കറ്റിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിലും നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക, കമൻ്റ് ഇടുക, ഞാൻ എല്ലാം ആൻസർ ചെയ്യേണ്ടതാണ്. ഇത് ഹെൽപ്ഫുള്ളായി തോന്നിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ഒരു ഗെയിം പ്ലേ വീഡിയോ നോക്കി വെക്കാം. ഒരു എന്താ പറയുക, സാധാരണ അറ്റാക്ക് ഫസ്റ്റ് അറ്റാക്ക് മാച്ച് എടുത്തിട്ടുണ്ട്. 4 ലെജൻഡിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്സ് കുറിച്ച് പറയുക വെച്ചാൽ എങ്ങനെ പോയാലും കഴിഞ്ഞ വേർഷനൊക്കെ സൂപ്പറാണ്. ഗ്രാഫിക്സൊക്കെ മൊത്തത്തിൽ നല്ലൊരു എന്താ പറയുക സംഭവം, രസമുള്ള ഗ്രാഫിക്സാണ്.
ഫസ്റ്റ് ഗോള്. സംഭവം മൊത്തത്തിൽ നല്ല രസമുള്ളൊരു ഗെയിം. ഗ്രാഫിക്സ് വൈസ് നോക്കിയാണെങ്കിലും പഴയ വേർഷനൊക്കെ അത്രയും ബെറ്റർ ആണ് ഈ വേർഷൻ. പക്ഷെ ചില ഷോ പ്ലെയേഴ്സിനൊക്കെ ഒരുമാതിരി ഓവർ പവർ ഷോട്ടൊക്കെ പോലെ തോന്നിയിട്ടുണ്ട് ചില ആംഗിളിൽ നിന്നൊക്കെ ഒരുമാതിരി. ബട്ട് ഏത് ആംഗിളിൽ നടിച്ചാലും കേളൊക്കെ സിമ്പിളായിട്ട് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്നും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. അല്ലാണ്ട് മൊത്തത്തിൽ എന്താ പറയുക, അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഈ ഫിഫ ഇപ്പോഴത്തെ ഫിഫേനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫിഫയുടെ 2020 ബീറ്റ അത്യാവശ്യം നല്ലൊരു വേർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നമുക്ക് വീഡിയോസ് ഇടാൻ അത്യാവശ്യം നല്ലൊരു ഒരു ഗെയിമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.